2021 സെപ്റ്റംബറിലാണ് C295 ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റുകൾ വാങ്ങാൻ എയർബസ് ഡിഫൻസ് ആൻഡ് സ്പേസുമായി കരാർ ഒപ്പിടുന്നത്. 210,000 കോടിയുടേതാണ് കരാർ. വ്യോമസേനയിലെ പഴക്കം ചെന്ന ആവ്രോ 748 വിമാനങ്ങൾക്ക് പകരമായാണ് C295 എയർക്രാഫ്റ്റുകൾ എത്തുന്നത്. കരാർ പ്രകാരം 4 വർഷത്തിനകം ആദ്യത്തെ 16 എയർക്രാഫ്റ്റുകൾ ഫ്ലൈ എവേ കണ്ടീഷനിൽ ഇന്ത്യക്ക് എയർബസ് കൈമാറും. ബാക്കിയുള്ള 46 എയർക്രാഫ്റ്റുകൾ TASL ഇന്ത്യയിൽ നിർമ്മിക്കും. എയർബസും TASL-ഉമായുള്ള വ്യാപാര സഹകരണത്തിന്റെ ഭാഗമാണിത്. ഇതാദ്യമായാണ് C295 എയർക്രാഫ്റ്റ് യൂറോപ്പിന് പുറത്ത് നിർമ്മിക്കുന്നതെന്ന് പ്രതിരോധ സെക്രട്ടറി അജയ് കുമാർ പറഞ്ഞു. വ്യോമസേനയുടെ ഭാഗമായ എയർക്രാഫ്റ്റുകൾക്ക് എത്തിച്ചേരാൻ സാധിക്കാത്ത മേഖലകളിലേക്ക് സൈനികരെ എത്തിക്കാൻ സഹായിക്കുന്നവയാണ് C295 ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റുകൾ. സ്പാനിഷ് എയ്റോസ്പേസ് കമ്പനിയായ CASA രൂപകൽപ്പന ചെയ്യുകയും നിർമ്മിക്കുകയും ചെയ്ത വിമാനമാണ് C295 ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റ്. അടിസ്ഥാനപരമായ ഒരു മീഡിയം ടാക്ടിക്കൽ എയർക്രാഫ്റ്റ് ആണിത്. ഭൂരിഭാഗം C295 എയർക്രാഫ്റ്റുകളും സ്പെയിനിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ ടാറ്റ ഗ്രൂപ്പുമായുള്ള പ്രത്യേക ഉടമ്പടി പ്രകാരം ഓവർസീസ് ഉൽപാദനവും ആരംഭിച്ചിട്ടുണ്ട്. ഗുജറാത്തിലെ വഡോദരയിലാണ് പ്ലാന്റ് നിർമ്മിക്കുന്നത്. പദ്ധതിയുടെ തറക്കല്ലിടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിക്കും. ഒക്ടോബർ 30-നാണ് ചടങ്ങ് നടക്കുക. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, കേന്ദ്ര വ്യോമയാന മന്ത്രി ജ്യോതിരാദിത്യ എം സിന്ധ്യ, ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്രഭായ് പട്ടേൽ എന്നിവരും ചടങ്ങിൽ പങ്കെടുക്കും. ആത്മനിർഭർ ഭാരത് സംരംഭത്തിനും ആഭ്യന്തര വ്യോമയാന നിർമ്മാണത്തിനും വലിയ ഉത്തേജനം നൽകുന്നതാണ് പദ്ധതി. വൈവിധ്യമാർന്ന പല ദൌത്യങ്ങളും ഫലപ്രദമായി നിറവേറ്റാൻ കഴിയുന്ന ഒരു എയർക്രാഫ്റ്റ് കൂടിയാണിത്. മാരിടൈം, പെട്രോളിംഗ്, മെഡിക്കൽ ഇവാക്വേഷൻ, ഇലക്ട്രോണിക് സിഗ്നൽ ഇന്റലിജൻസ്, കാർഗോ ഡ്രോപ്പിംഗ്, പാരച്യൂട്ട് എന്നീ ദൌത്യങ്ങൾ നിറവേറ്റാൻ C295 എയർക്രാഫ്റ്റിന് സാധിക്കും. പ്രത്യേക സാഹചര്യങ്ങളിൽ ഉപയോഗിക്കേണ്ടി വരുന്ന ചില സജ്ജീകരണങ്ങൾ വിവിധ പല്ലറ്റുകളിലായാണ് വിമാനത്തിൽ ഘടിപ്പിച്ചിരിക്കുന്നത്. ഇത് വളരെ എളുപ്പത്തിൽ ഇൻസ്റ്റാൾ ചെയ്യാനും വിമാനത്തിൽ നിന്ന് നീക്കം ചെയ്യാനും കഴിയും. ഇന്ത്യയും CASA-യും തമ്മിൽ ഒപ്പുവെച്ച കരാർ പ്രകാരം രാജ്യത്തിന് ലഭിക്കേണ്ട 56 വിമാനങ്ങളിൽ 16 C295 വിമാനങ്ങൾ ഇന്ത്യൻ വ്യോമസേനയ്ക്കാണ് നൽകുക. ശേഷിക്കുന്ന 40 എണ്ണമാണ് ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റം ലിമിറ്റഡ് മുഖേന തദ്ദേശമായി നിർമ്മിക്കുക.